ഹായ് എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. സുദേവൻ എന്ന് പറഞ്ഞൊരു കറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. സുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, അതാണ് എന്നെ ഈ ഒരു കറിയിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പേര് വരാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ അതിൻ്റെ പിന്നിലുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കറി നമ്മൾ നേന്ത്രക്കായ പച്ചക്കായ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറുക്ക് കാളിൻ്റെ കമ്മട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷെ ടേസ്റ്റ് ഇത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്, എന്നിട്ട് അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കമൻറ്റിൽ എഴുതാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സുദേവൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നേന്ത്രക്കായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിവിടെ നുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നല്ല പച്ച കളറിലുള്ള തൊലി ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള തൊലി ഞാൻ അതിന് നിർത്തിയിട്ടുണ്ട്. ചിലർ ഈ തൊലി മാറ്റിയിട്ട്, അതായത് നമ്മൾ ശർക്കര വറ്റിക്കൊക്കെ കായ മാത്രമായിട്ട് എടുക്കില്ലേ, അതുപോലെ എടുത്തിട്ടും ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. തൊലിയോട് കൂടി നമ്മൾ ഫുള്ള് ആ നല്ല പച്ച കളറുള്ള തൊലിയോട് കൂടി വേവിക്കുമ്പോൾ കറിയിൽ അത് കറുത്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റി കായയുടെ കഷ്ണം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ്, ഉപ്പ് അധികം ഇട്ട് കൊടുക്കരുത്, കാരണം അപ്പോൾ കായ വേവില്ല. എന്നിട്ട് ഈ ഉപ്പും മുളകും പൊടിയും ഈ കായമ നന്നായിട്ട് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കണം. ഇതങ്ങനെ മാരിനേറ്റ് ചെയ്തൊന്നും വെക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ കായ ഇനി ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുക്കുന്ന രീതിയിലേക്ക് ആക്കുകയാണ്. അതായത് ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ചിലർ ഇതിങ്ങനെ ഇത്തിരി ഒന്ന് നല്ലവണ്ണം വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയ പോലെ എടുക്കുന്നും പറഞ്ഞു. ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് കായ നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ കിടന്നാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അരപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നാളികേരം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം കൂടരുത്, അതായത് ഒരു 1/2 കപ്പിൻ്റെ മേലെയായിട്ട് നാളികേരം. അധികം നാളികേരം ഈ ഒരു കറിയിൽ ഉപയോഗിക്കില്ല അത്ര. അപ്പോൾ നാളികേരം ഇട്ടു. ഇനി നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ വറ്റൽമുളകും ചേർക്കുന്നുണ്ട്, പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം, മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പേരിൽ മാത്രം മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഉപയോഗിക്കുകയുള്ളൂ. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുത്ത് മാറ്റിവെക്കാം. അതെ, ഇപ്പോൾ നമ്മുടെ കായയൊക്കെ വെന്ത് പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ ഡീപ് ഫ്രൈ ഒന്നും അല്ല കേട്ടാ, ഒന്ന് ആ പുറംഭാഗം ഒന്ന് ഇത്തിരി ഒന്ന് കട്ടിയായിട്ട് വരും. എന്നിട്ട് നമുക്കിത് ഇതിൽ നിന്ന് ഈ കോരി മാറ്റാം. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കായ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനി കടുകൊക്കെ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ വറ്റൽമുളകും കറിവേപ്പിലേക്കൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇത് നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തിട്ട് 1 മിനിറ്റ് നമ്മൾ ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് ഒന്ന് മാറുന്ന തരത്തിൽ ഒന്ന് 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കുക. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവും. അരപ്പൊക്കെ ഒന്ന് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഇതാക്കി മാറ്റി വെച്ചിട്ടുള്ള പൊരിച്ച പോലെ ആക്കി വെച്ചിട്ടുള്ള കായ ഉണ്ടല്ല, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നമ്മൾ ഈ അരപ്പും ഈ കായയും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ആ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾക്ക് പിടിക്കുള്ളൂ. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു കറി ഇടാനായിട്ട്. അപ്പോൾ ഇതവിടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാവട്ടെ. ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾക്ക് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മൂടി വെക്കാം, അതല്ല തുറന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും വെച്ചാൽ. പിന്നെ
നമ്മളിനി തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര്, നല്ല കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷമേ ഇതിലേക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, കാരണം ഈ തൈര് വേവാൻ പാടില്ല. അപ്പോൾ തൈരിൻ്റെ ഒറിജിനൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റും ഈ അരപ്പിൻ്റെ ഒക്കെ കൂടി മിക്സായി വരുമ്പോഴുള്ളതാണ് നമ്മുടെ ഈ ഒരു കറിയുടെ രുചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുദേവൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറി. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.